ഹായ് ഫ്രണ്ട്സ്, ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കോഴിക്കോട് ബൈപ്പാസിലെ വേങ്ങേരി ഓവർപാസിൻ്റെയും പൂളാടിക്കുന്ന് ഫ്ലൈ ഓവറിൻ്റെയും വിശേഷങ്ങളാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക, കൂടെ ലൈക്കും നൽകുക. ഇവിടെ ഗർഡറുകൾ ലോറിയിൽ കയറ്റി വെച്ചതായി കാണാം. വേങ്ങേരി ഓവർപാസിലേക്കുള്ള ഗർഡറുകളാണ് ക്രെയിനുകൾ ഉപയോഗിച്ച് ലോറിയിൽ കയറ്റി വെച്ചിരിക്കുന്നത്. മലാപ്പറമ്പ് കഴിഞ്ഞ് വേങ്ങേരി ജംഗ്ഷനെത്തും മുന്നേ ഫ്ലോറിക്കൽ ഹിൽസ് അണ്ടർപാസ് ജംഗ്ഷനടുത്തായാണ് ഈ ഗർഡറുകൾ മൊത്തത്തിൽ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആകെ 26 ഗർഡറുകളാണ് ഈ ഓവർപാസിന് വേണ്ടി വരിക. മലപ്പുറം ജില്ലയിലെ നിരവധി ഓവർപാസുകളുടെ വർക്ക് മുന്നേ കാണിച്ചിട്ടുണ്ട്. അവയിൽ നിന്നുമൊക്കെ വളരെ വ്യത്യസ്തമായാണ് KMC വർക്കെടുക്കുന്ന ഈ ഒരു ഓവർപാസ്. ഫ്ലൈ ഓവറിലൊക്കെ ഉപയോഗിക്കുന്നത് പോലെ ഗർഡറുകൾ വെച്ചു അതിൻ്റെ മേലെ ആയിരിക്കും കോൺക്രീറ്റ് ചെയ്യുക. കോഴിക്കോട് ബാലുശ്ശേരി പ്രധാനപ്പെട്ട ഒരു സംസ്ഥാന പാതയാണ്. വലിയ വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്ന റൂട്ടായതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഓവർപാസാണ് KMC ഇവിടെ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓവർപാസിൻ്റെ നടുവിൽ 11 പില്ലറുകൾ, അതിൻ്റെ മേലെ ബെൽറ്റ് പോലെ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ മേലെയാണ് ഇനി ഗർഡറുകൾ ലോഞ്ച് ചെയ്യുക. ബാലുശ്ശേരി കോഴിക്കോട് സംസ്ഥാന പാതയുടെ ഭാവി കണ്ടുകൊണ്ട് തന്നെ നല്ല വീതിയിലാണ് ഇവിടെ ഓവർപാസ് പണിതു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാനും ദിവസങ്ങൾക്കകം ഇവിടെ ഗർഡറുകൾ ലോഞ്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ സർവീസ് റോഡിൻ്റെയും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ടാറിങ്ങിന് മുന്നോടിയായി നിരപ്പാക്കി വെച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 10 സർവീസ് റോഡിൻ്റെ വർക്കുകൾ തീർത്ത് കോഴിക്കോട് കാരപ്പറമ്പ് ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ഈ വഴിക്ക് കടത്തിവിടും എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. വേങ്ങേരി ഓവർപാസ് പിന്നിട്ടതിനു ശേഷം മാളിക്കടവ് മുതൽ അമ്പലപ്പടി അണ്ടർപാസ് എത്തുന്നത് വരെ 6 വരിപ്പാത പൂർത്തിയായ ഭാഗങ്ങളാണ്. രാമനാട്ടുകരയ്ക്കും പന്തിരങ്കാവിനിടയിലും പിന്നെ ഇവിടെയുമാണ് കോഴിക്കോട് ബൈപ്പാസിൽ 6 വരി ഇതിനോടകം പൂർത്തിയായ ഭാഗങ്ങൾ. രാമനാട്ടുകര ഭാഗത്ത് 6 വരി പൂർത്തിയായെങ്കിലും 2 സൈഡിലെ റോഡ് തുറന്നു കൊടുത്തിരുന്നില്ല. എന്നാൽ ഇവിടെ റോഡ് 2 സൈഡിലും തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഈ ഭാഗങ്ങളിലൊക്കെ ഡിവൈഡറിൻ്റെയും സർവീസ് റോഡിൻ്റെയും വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അമ്പലപ്പടി എത്തും മുന്നേ മാളിക്കടവ് അണ്ടർപാസിനടുത്തും മകൂർ അണ്ടർപാസിനടുത്തും കുറച്ച് ഭാഗങ്ങൾ വർക്ക് കംപ്ലീറ്റ് ആവാനുണ്ട്. അമ്പലപ്പടി അണ്ടർപാസ് കഴിഞ്ഞാൽ പൂളാടിക്കുന്ന് ജംഗ്ഷനാണ്. കോഴിക്കോട് പേരാമ്പ്ര കുറ്റ്യാടി സംസ്ഥാന പാത കടന്നു പോകുന്ന പ്രധാന ജംഗ്ഷനാണ്. ഇവിടെ ഒരു എലവേറ്റഡ് ഹൈവേ ആണ് വരുന്നത്. അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു പാലത്തിൻ്റെ പൈലിങ്ങിൻ്റെ വർക്കൊക്കെ പൂർത്തിയായി. പില്ലറുകളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ 2 പാലത്തിൻ്റെ പൈലിങ്ങിൻ്റെയും വർക്ക് നടക്കുന്നുണ്ട്.
ഫ്ലൈ ഓവറിൻ്റെ വടക്കു ഭാഗത്തായി നിലവിലെ റോഡ് മണ്ണെടുത്ത് താഴ്ത്തിയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു പാലത്തിൻ്റെ വർക്ക് മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത പാലത്തിൻ്റെ പൈലിംഗ് വർക്ക് നടക്കണമെങ്കിൽ ഇനിയും റോഡ് മണ്ണെടുത്ത് താഴ്ത്തേണ്ടി വരും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം.